Assalamualaikum warahmatullahi wabarakatuh. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു അൻസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നല്ലാഹ വഖല ബി ഖബരി മലക്കൻ അഅതാഹു അസ്മാ അൽ ഖലായിഖ്, എന്റെ ഖബറിന്റെ അരികിൽ ചില മലായിക്കുകളെ അല്ലാഹു നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ഹുജുറത്തു ഷെരീഫിൻ്റെ അടുക്കൽ മുത്തുനബിക്ക് സേവന എന്ന രീതിയിൽ, മുത്തുനബിയുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില മലായിക്കുകളെ മുത്തുനബിയുടെ ഖബറിൻ്റെ അരികിൽ അല്ലാഹു നിയമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആഇതാഉ അസ്മാ അൽ ഖലായിഖ്, അവർക്ക് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള എല്ലാ അഅമാലുകളൊക്കെയും കാണാനും അറിയാനുള്ള ആ വലിയ കഴിവ് അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫലായുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ അബ്ലഗനീ ബിഇസ്മിഹി, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് എന്താണ് ആ ജോലി, ആ മലായിക്കീങ്ങൾക്കുള്ള ജോലി എന്താണ്? ഈ എൻ്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഏത് നാട്ടിൽ നിന്നാവട്ടെ, എവിടെ നിന്നാവട്ടെ, ഏത് സമയത്താവട്ടെ, ഖിയാമ നാള് വരെ ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? എന്നാൽ ഇല്ല അബ്ലഗനീ ബിഇസ്മിഹി, അവൻ്റെ പേരടക്കം എന്നോട് ആ മലായിക്കീങ്ങൾ പറഞ്ഞു തരും. പേര് മാത്രമല്ല, വഇസ്മി ഹബീഹി, അവൻ്റെ ബാപ്പാൻ്റെ പേര് കൂട്ടിയിട്ടും. എങ്ങനെയാണ്? ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ, നബിയെ ഇന്നാലിന്നവരാളുടെ മകനായ ഇന്നാലിന്നവരാള്, അത് സ്വല്ല അലൈക്ക, ഓ നബിയെ അവിടുത്തെ പേരിൽ അവൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ മലായിക്കീങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നും മുത്തനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസ് മുഅ്മിനീങ്ങളായ നമ്മൾ, മുത്തനബിയാണ് പറഞ്ഞത്, നാം വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നാം ഏത് രീതിയിലാണ് ഇതിനെ നാം കാണേണ്ടത്? മുത്തനബിക്ക് നമ്മളെ പേരും നമ്മുടെ ബാപ്പാൻ്റെ പേരടക്കം ചേർത്തുകൊണ്ട് മുത്തനബിയോട് ഇന്നാലിന്ന നാട്ടിൻ്റെ വരാൻ സ്വലാത്ത് ചൊല്ലിയിട്ടെന്ന് പറയപ്പെടുന്ന ധാരാളം മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് മുത്തനബിയോട് അവിടെ നിന്ന് പേര് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പേരും അവിടേക്ക് മുത്തനബിക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? നമ്മളെ കുറിച്ചിട്ടും മുത്തനബിയോട് ആ മലക്കുകൾ പറയേണ്ടതില്ലേ? അപ്പൊ നമ്മളെ കുറിച്ചിട്ട് എത്രമാത്രം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകത്ത് മുത്തനബിയുടെ പേര് ധാരാളം ഇഷ്ക് വെക്കുന്നവരും ധാരാളം സനാത്ത് ചൊല്ലുന്നവരൊക്കെയും അവരുടെ പേരുകളും അവരെ പരിചയപ്പെടുത്തലൊക്കെയും മലായിക്കീങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മളെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചെറിയ പരിചയമുണ്ടെങ്കിലും മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാകണ്ടേ? അങ്ങനെ ഉണ്ടായാലല്ലേ നാം മരണപ്പെടുന്ന സമയത്ത് ആ മുത്തുനബിയുടെ സഹായം നമുക്കുണ്ടാവുക. അങ്ങനെ ആണെങ്കിലല്ലേ നാം മരണപ്പെട്ട ഖബറിലെത്തിയാൽ ആ മുത്തുനബിയുടെ വലിയ സഹായം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നാളെ ആഖിറത്തിൽ ആ മുത്തുനബിയുടെ വലിയ ഷഫാത്തുൽ ഉദുബയിൽ പെടാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഇത് ഉറപ്പാണ്, മുത്തുനബിക്ക് നമ്മളോട് പരിചയമുണ്ടാകും. മുത്തുനബിക്ക് നമ്മളോട് പരിചയമുണ്ടാക്കാനുള്ള വലിയൊരു അവസരമാണ്. മുത്തുനബിയല്ലേ നമ്മളോട് പറഞ്ഞത്? ഒരു സംശയവുമില്ല മുത്തുനബി പറഞ്ഞ ഈ ഹദീസ് വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കിയിട്ട് മുത്തുനബിക്ക് വേണ്ടി ധാരാളം സലാത്ത് ചൊല്ലുന്നവർ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ചെറിയ സലാത്തെങ്കിലും ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ മരണം വരെ നാം ചൊല്ലുമെന്നുള്ള, അത് കൂടുതലല്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് പിന്നെ നമുക്ക് ധാരാളം ചെയ്യാൻ അതിൻ്റെ ആ നല്ല ലസ്സത്ത് നമുക്ക് കിട്ടുമ്പോൾ നാം തീർച്ചയായും നാം അത് പതിവാക്കും. ധാരാളം സനാത്ത് ചെല്ലാൻ നാം തുടരും. എന്നാലും ഈ തുടക്കത്തിലെങ്കിലും ഇതുവരെ ചെല്ലിട്ടില്ലെങ്കിലും ഒരു ചെറിയ സമയമെങ്കിലും ഒരു ചെറിയ സലാത്തെങ്കിലും എത്ര കുറച്ച് സലാത്തെങ്കിലും മുത്തുനബിക്ക് എല്ലാ ദിവസം സ്വലാത്ത് ചൊല്ലുന്നൊരു പതിവ് നമുക്കുണ്ടാകണം. അങ്ങനൊരു ബന്ധം മുത്തുനബിയോടുമായി നാം ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മുത്തുനബിക്ക് നല്ല പരിചയം നമ്മളെ കുറിച്ച് ഉണ്ടാകും. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.